അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുകയാണ്. രാഷ്ട്രീയ ഇന്ത്യ ദക്ഷിണേന്ത്യയിൽ വോട്ടെടുപ്പ് നടന്നത് തെലങ്കാനയിൽ മാത്രമാണ്. കർണാടക മോഡൽ ആവർത്തിക്കാനുള്ള എല്ലാ ശ്രമവും കോൺഗ്രസ് നടത്തിയിരുന്നു. കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ ഹൈദരാബാദിലേക്ക് അയച്ചിരിക്കുകയാണിപ്പോൾ കോൺഗ്രസ് നേതൃത്വം. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 88 സീറ്റ് നേടിയാണ് ബി ആർ എസ് അധികാരത്തിലെത്തിയത്. 19 സീറ്റ് നേടിയ കോൺഗ്രസിൽ നിന്ന് 12 പേരെ ബി ആർ എസ് ചാക്കിട്ട് പിടിച്ചു. ഇതോടെ ബി ആർ എസ് സെഞ്ചുറി തികയ്ക്കുകയായിരുന്നു. ഇത്തവണയും ബി ആർ എസ് ചാക്കിടാൻ ശ്രമിക്കുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസ് മുന്നേറുമെന്ന എക്സിറ്റ് പോൾ ഫലം വന്ന ശേഷമാണ് ബി ആർ എസ് കരുനീക്കം തുടങ്ങിയിരിക്കുന്നത്. ബി ആർ എസിന്റെ തന്ത്രങ്ങൾ പൊളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാഷ്ട്രീയ ചാണക്യനായ ഡി കെ ശിവകുമാറിനെ ഹൈദരാബാദിലേക്ക് ഹൈക്കമാൻഡ് അയച്ചത്. എല്ലാ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ഹൈദരാബാദിലേക്ക് എത്തണമെന്നാണ് ഡി കെ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒറ്റപ്പെട്ട് നിൽക്കുന്നവരെ ബി ആർ എസ് ദൂതന്മാർ സമീപിച്ചേക്കുമെന്നാണ് കോൺഗ്രസ് ഭയക്കുന്നത്. 119 മുതൽ 60 സീറ്റ് കിട്ടുന്നവർക്ക് തെലങ്കാന ഭരിക്കാം. കോൺഗ്രസ് എം എൽ എമാരെ ചാക്കിടാൻ ബി ആർ എസ് ശ്രമിക്കുന്നുവെന്നാണ് ഡി കെ ആരോപിക്കുന്നത്. കോൺഗ്രസ് നേതാവ് രേണുക ചൌധരിയും ഇക്കാര്യം ആവർത്തിച്ചു. അന്ന് അവർ 12 പേരെ ചാക്കിട്ടു. ഇത്തവണ അതിന് സാധിക്കില്ല. എല്ലാ നീക്കങ്ങളും കോൺഗ്രസ് പൊളിക്കുമെന്നും രേണുക ചൌധരി പറഞ്ഞു. പി ചിദംബരം, രൺദീപ് സുർജേവാല, ഷിൻഡെ എന്നിവർ നാളെ ഹൈദരാബാദിലെത്തും. ഭരണം ലഭിച്ചാൽ ഡിസംബർ 9 സത്യപ്രതിജ്ഞ നടത്തണമെന്നാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. സോണിയാഗാന്ധിയുടെ ജന്മദിനമായതിനാലാണ് കോൺഗ്രസ് ഡിസംബർ 9 ലക്ഷ്യമിടുന്നത്. എന്നാൽ ബി ആർ എസ് മറിച്ചാണ് ചിന്തിക്കുന്നത്. ഞായറാഴ്ച ഫലം വന്നാൽ തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ നടത്താമെന്നാണ് ബി ആർ എസിന്റെ ആലോചന. ബി ആർ എസിന് അധികാരം ലഭിച്ചാൽ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യം ഉദിക്കുന്നില്ല. കെ ചന്ദ്രശേഖർ റാവു 3 തവണയും മുഖ്യമന്ത്രിയായി അധികാരമേൽക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. എന്നാൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആര് എന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കണം. ഒന്നിലധികം നേതാക്കൾ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരുമാണ്. റിസോർട്ട് രാഷ്ട്രീയത്തിനാണ് ഡി കെ ശിവകുമാർ വരുന്നത് എന്നാണ് ബി ജെ പിയുടെ ആരോപണം. നേരത്തെ ബി ജെ പിയുടെ ചാക്കിടൽ ശ്രമങ്ങൾക്ക് കുരുക്കിട്ട നേതാവാണ് ഡി കെ. കർണാടകയിലും ഗുജറാത്തിലും ബി ജെ പിയുടെ ഓപ്പറേഷൻ താമരയിൽ നിന്ന് കോൺഗ്രസ് എം എൽ എമാരെ രക്ഷിച്ചത് ഡി കെ ആയിരുന്നു.